വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ പെരുമ്പാവൂരിലേക്ക് ഒരു യാത്ര പോവാൻ കേട്ടോ. ഒരു എക്സാം ഉണ്ടായിരുന്നു, അത് എഴുതാൻ വേണ്ടി പോയതാണ്. രാവിലെ തന്നെ ഇറങ്ങേണ്ടി വന്നു. ഈ മാസത്തിൻ്റെ പ്രത്യേകത അറിയാലോ, നവംബർ ഡിസംബറിൽ നല്ല മഞ്ഞുള്ള മാസമാണ്. അതുകൊണ്ട് തന്നെ കോടയൊക്കെ കാണാൻ സാധിച്ചു, നല്ല മഞ്ഞുണ്ടായിരുന്നു. പോകുന്ന വഴികളൊക്കെ നല്ല മനോഹരമായിരുന്നു. കൊണ്ടുപോകണമെന്നാണ്. പക്ഷേ രാവിലെ അതിരാവിലെ ഇറങ്ങണമായിരുന്നു. 7:40 ആകുമ്പോഴേക്കും എക്സാമിൻ്റെ ഹാളിൽ റിപ്പോർട്ട് ചെയ്യണമായിരുന്നു. അപ്പോൾ അത്രയും നേരത്തെ പോകുമ്പോൾ പിള്ളേരൊക്കെ എഴുന്നേക്കാൻ ലേറ്റായി, ആ എക്സാം ബാധിക്കുന്ന കാരണം കൊണ്ട് അവരെ കൊണ്ടുപോയില്ല. പക്ഷേ ഭയങ്കര നല്ല ഭംഗിയുള്ള കാഴ്ചയിലായിരുന്നു കേട്ടോ. ഇത് ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിക്ക്, എക്സാമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരുന്ന വഴിക്ക് പോരുന്ന വഴിക്ക് ഒരു പെട്ടെന്ന് ഒരു സ്ഥലത്തെത്തിയപ്പോൾ കണ്ടതാണ്. ഇത് ടാറ്റയുടെ പ്രോഡക്റ്റ്സാണ്. അത് അവരുടെ സെക്കൻഡ് സെയിലാണ്. ചെറിയ ഡാമേജ് ഉള്ളതും ഇല്ലാത്തതൊക്കെ ഉണ്ട് ഇതിനകത്ത് കേട്ടോ. അപ്പം നമുക്ക് നോക്കിയെടുക്കാം. അത് കിലോനാണ് അവർ വിലയിട്ടിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഗ്ലാസുകളും ബാക്കി ട്രേയും ബൗളും പ്ലേറ്റും ഒക്കെ ഉണ്ടായിരുന്നു. ചിലതിന് 400 rupees കിലോന്, ചിലത് 350 rupees, 190 rupees അങ്ങനെ. പക്ഷേ നല്ല രസമായിരുന്നു കേട്ടോ. നമുക്ക് വീട്ടിലാവശ്യത്തിനൊന്നും എനിക്ക് തോന്നുന്നു അത്ര പ്രശ്നമില്ലാത്ത നല്ല ഗ്ലാസുകളും ബൗളുകളൊക്കെ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു, പെട്ടെന്ന് പോണ വഴിയിൽ കണ്ടതാ. ഇതിനോട് ചേർന്ന് തന്നെ സെക്കൻഡ് സെയിൽസിൻ്റെ കടയുണ്ട് കേട്ടോ തൊട്ടപ്പം. ഈ പെരുമ്പാവൂരിൽ നിന്ന് വളരെ അടുത്താണ് കോടനാട് എന്ന് പറഞ്ഞ സ്ഥലം. ആന പരിശീലന കേന്ദ്രമാണ്. അപ്പോൾ അവിടെ പോകണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മൾ പോയില്ല, പിള്ളേരുണ്ടെങ്കിൽ പോകാൻ ഒരു രസമായിരുന്നു. ആനകളെ പണ്ട് ആനപിടുത്തം നിരോധിക്കുന്നതിന് മുൻപ്, ഗവൺമെൻറ് നിരോധിക്കുന്നതിന് മുന്ന് ആനകളെ പരിശീലിപ്പിച്ചിരുന്ന സ്ഥലമാണ്. ഞാനിതിന് മുന്ന് പോയിട്ടുണ്ട്, പക്ഷേ ഈ പ്രാവശ്യം പോകാൻ സാധിച്ചില്ല. ഞങ്ങൾ വരണ വഴിക്ക് ഒരു ജ്യൂസ് കുടിച്ചതാണ് കേട്ടോ. ഒരു ഫലൂട, ജ്യൂസ് അല്ല ഫലൂട കഴിച്ചതാണ്. വാങ്ങിച്ചിട്ടുണ്ട് കുറച്ച് നാളായി. പക്ഷെ പഴയ ടിവിയുടെ സ്റ്റാൻഡ് ഇപ്പോൾ പുതിയ ടിവികൾക്ക് പറ്റില്ലല്ലോ. പഴയ ടിവികൾ നമ്മൾ സ്റ്റാൻഡിൻ്റെ പുറത്തായിരുന്നല്ലോ വെച്ചിരുന്നത്. ഇപ്പോൾ പുതിയ ടിവികളൊക്കെ വാൾ ഹാങ്ങിങ് ആണല്ലോ. അപ്പോൾ ആ സ്റ്റാൻഡ് പറ്റില്ല. അപ്പം നമ്മൾ തന്നെ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു കടയിൽ വന്നിട്ട് ആ മരങ്ങളൊക്കെ ഞങ്ങൾ മുറിച്ചെടുത്തു. എന്നിട്ട് ഹസ്ബൻഡ് തന്നെ അത് ചെയ്ത് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ നിങ്ങൾ.
നിങ്ങള് വീഡിയോ കണ്ടിട്ട് പോകുന്നതിന് മുന്നേ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നേക്കരുത് കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.